ഫ്രീ ഫയർ എന്ന ഈ ഒരു ഗെയിമിൽ അത് കളിക്കുന്ന പ്ലെയേഴ്സിനെ നമുക്ക് രണ്ട് രീതിയിലാണ് മാറ്റി നിർത്താൻ സാധിക്കുന്നത്. ഒന്ന് ടോപ്പ് അപ്പ് പ്ലെയേഴ്സ്, പിന്നെ ഒന്ന് നോ ടോപ്പ് അപ്പ് പ്ലെയേഴ്സ്. ഈ രണ്ട് കാറ്റഗറിയിൽ തന്നെ ഇനിയും കാറ്റഗറി ചെയ്യാൻ പറ്റുന്ന പ്ലെയേഴ്സ് വേറെയുണ്ട്. ഒന്ന് സ്വന്തമായിട്ട് വർക്ക് ചെയ്ത് അല്ലെങ്കിൽ അധ്വാനിച്ച് കാശുണ്ടാക്കി ആ പൈസ വെച്ച് ടോപ്പ് അപ്പ് ചെയ്യുന്ന ആൾക്കാർ. രണ്ടാമത് തൻ്റെ അച്ഛനും അമ്മയും സമ്പാദിക്കുന്നത് തനിക്ക് കൂടെ വേണ്ടിയുള്ള എന്നുള്ള ബോധം മനസ്സിൽ വെച്ചുകൊണ്ട് അവരുടെ പോക്കറ്റിൽ നിന്നും പൈസയിൽ നിന്നും ബാങ്കിൽ നിന്നും എല്ലാം പൈസ എടുത്ത് ടോപ്പ് അപ്പ് ചെയ്യുന്ന ഈ ഒരു ഗെയിമിംഗ് കമ്മ്യൂണിറ്റിയിൽ തന്നെ ഏറ്റവും മെച്ചൂർഡ് ആയിട്ടുള്ള 9-year-old ടോപ്പ് അപ്പ് പ്ലെയേഴ്സ്. ഇനിയിപ്പോൾ നോ ടോപ്പ് പ്ലെയേഴ്സിൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാസത്തിലോ വർഷത്തിലോ വരുന്ന 10-30 എയർഡ്രോപ്പുകൾ മാത്രം ആശ്രയിച്ചായിരിക്കും പലരും ഇരിക്കുന്നുണ്ടാവുക. ഇവരിൽ അതുപോലെ എടുക്കാത്ത പ്ലെയേഴ്സും ഉണ്ട് കേട്ടോ. ഈ ഒരു ഗെയിമിൽ ടോപ്പ് അപ്പ് ചെയ്താൽ മാത്രമേ കളിക്കാൻ പറ്റുള്ള നിയമമൊന്നും ഇതുവരെ വന്നിട്ടില്ല. ടോപ്പ് അപ്പ് ചെയ്യുന്നവർ അവർക്ക് കിട്ടുന്ന ബണ്ടിൽസും കോസ്റ്റ്യൂംസ് എല്ലാം വെച്ച് ഹാപ്പി ആയിട്ട് എൻജോയ് ഇട്ടേനെ. പക്ഷേ ഗെയിമിനെ ഗെയിമായിട്ട് കണ്ടാൽ നമുക്ക് എൻജോയ് ചെയ്യാൻ ഇൻക്യുബേറ്റർ ബണ്ടിൽസും വേണ്ട, ഇവൻറ്റ് കംപ്ലീറ്റിംഗ് ബണ്ടിൽസും വേണ്ട. ഫ്രീ ആയിട്ട് കിട്ടുന്ന ഏത് ബണ്ടിലാണെങ്കിലും കോസ്റ്റ്യൂം ആണെങ്കിലും അത് തന്നെ ധാരാളം. സോ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ അതിനെക്കുറിച്ച് തന്നെയാണ് നോക്കാനായിട്ട് പോകുന്നത്. ടോപ്പ് അപ്പ് ചെയ്യാത്ത ഐഡിയയിൽ, അതായത് ഫ്രീ ആയിട്ട് കിട്ടുന്ന ബണ്ടിൽസ് മാത്രം വെച്ച് നമുക്ക് എങ്ങനെ നല്ലൊരു കോസ്റ്റ്യൂം കോമ്പിനേഷൻ സെറ്റ് ചെയ്യാം. സോ വെൽക്കം ബാക്ക് ടു റോണോ ഫ്രീ ഫയർ, ഇറ്റ്സ് മീ അശ്വിൻ ഹിയർ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ ഗൈസ്, ഇപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റിൽ നമ്മൾ നോക്കാൻ പോകുന്ന വണ്ടിയിൽ എന്ന് പറയുന്നത് വേറെ ഒന്നും തന്നെയല്ല, നമ്മുടെ എല്ലാവരുടെയും അക്കൗണ്ടിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു വണ്ടിയിലാണെങ്കിൽ അല്ലെങ്കിൽ ഉള്ളൊരു വണ്ടിയിലാണ് നമ്മുടെ ബാൻഡിറ്റ് വണ്ടിൽ. ഒരുപാട് വട്ടം മാജിക് ക്യൂബ് സ്റ്റോറിൽ വന്നുകൊണ്ട് തന്നെ ഒരുപാട് കൂട്ടുകാർ റെഡീം ചെയ്തൊരു വണ്ടിയിലാണ് ഈ ഒരു വണ്ടിൽ. അപ്പോൾ ഈ ഒരു വണ്ടിയിൽ നമ്മൾ എടുക്കുന്ന അതിൻ്റെ ടോപ്പ് മാത്രമാണ് എടുക്കുന്നുള്ളൂ. അതിന് പകരം നിങ്ങൾക്ക് ഹെഡായിട്ട് നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു ജോക്കറിൻ്റെ മാസ്കോ അല്ലെങ്കിൽ സ്കാൾ മാസ്കോ യൂസ് ചെയ്യാവുന്നതാണ്. ജോക്കറിൻ്റെ ഇതുപോലെ തന്നെ മാജിക് ക്യൂബിൽ വന്നുകൊണ്ട് തന്നെ ഒരുപാട് പേര് റെഡീം ചെയ്ത് വെച്ചിട്ടുണ്ടാവും. പാൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പാൻറ്റ് നിങ്ങളുടെ എല്ലാവരെയും ഫ്രീ ആയിട്ട് ഇട്ടുന്നൊരു പാൻറ്റാണ്. ക്രൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ആ ഒരു പാൻറ്റ് ഉണ്ടായിരിക്കും. വേണമെങ്കിൽ നിങ്ങൾക്ക് ജാസ് പാൻറ്റ് ഇടാം. ജാസ് പാൻറ്റ് ഇപ്പോൾ ടോപ്പ് ചെയ്യാത്ത പ്ലേസ് ആണെന്നുണ്ടെങ്കിലും ഈ ഒരു ജാസ് പാൻറ്റെങ്കിലും എടുത്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പാൻറ്റോ ഈ ഒരു ജാസ് പാൻറ്റ് ഇടാം. അപ്പോൾ ഞാൻ തൽക്കാലം ഇപ്പോൾ ജാസ് പാൻറ്റ് ഇടുന്നുണ്ട്. അതിനുശേഷം നമ്മളൊരു വൈറ്റ് ഷൂ എടുക്കുക. വൈറ്റ് ഷൂ അല്ലെന്നുണ്ടെങ്കിൽ വൈറ്റ് ബൂട്ട്, വൈറ്റ് ഷൂ എല്ലാവരെയും ഉണ്ടാവും. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ വൈറ്റ് ബൂട്ട് ഇടുന്നുള്ളൂ. വൈറ്റ് ബൂട്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൈറ്റ് ബൂട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഹെഡ് വേണമെങ്കിൽ ജോക്കർ ഇടാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കൾ മാസ്ക് ഉണ്ടെങ്കിൽ സ്കൾ മാസ്ക് ഇടാം. അപ്പോൾ ഒരുപാട് പ്ലേയേഴ്സ് തന്നെ പല യൂട്യൂബേഴ്സും ഇപ്പോഴും ഈ ഒരു ബണ്ടിലെല്ലാം അത്യാവശ്യം എല്ലാം അവിടെ എത്തിയിട്ടും യൂസ് ചെയ്യുന്ന ഒരു ബണ്ടിലാണ് അല്ലെങ്കിൽ ഈ ഒരു കോമ്പിനേഷനാണ് ഇതെന്ന് പറയുന്നത്. പണ്ട് തൊട്ടേ പ്ലേയേഴ്സ് യൂസ് ചെയ്യുന്ന ഒരു കോമ്പിനേഷനാണ്. സോ നിങ്ങൾക്ക് ഈ ഒരു കോമ്പിനേഷൻ യൂസ് ചെയ്തിട്ട് ഗെയിം കളിക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. സോ ഗൈസ്, അപ്പോൾ നമുക്ക് അടുത്ത കോമ്പിനേഷനിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ഈ അടുത്തായിട്ട് ഫ്രീ ആയിട്ട് കിട്ടിയ ഒരു ബണ്ടിലാണ്. അതെന്ന് വെച്ച് നമ്മുടെ ഈ ഒരു ക്രിസ്മസ് ഇവൻറ്റിനോട് ക്രിസ്മസ് ഒക്കെ ആയപ്പോൾ ആ ഒരു ഇവൻറ്റ് ടൈമിൽ നമുക്ക് എക്സ്ചേഞ്ച് എടുക്കാൻ പറ്റുന്ന ഒരു ബണ്ടിലാണ്. അപ്പോൾ ഈ ഒരു ബണ്ടിലും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഒന്നില്ലെങ്കിലും ഈ ഒരു അപ്പർ, അതായത് ഈ ഒരു ഷർട്ട് അല്ലെങ്കിൽ ഈ ഒരു ബോഡി നിങ്ങളിൽ ഉണ്ടാവും. ആ ഒരു ബോഡിയിൽ നമ്മൾ ആ ഒരു ഷർട്ട്, അതായത് മുകളിലുള്ള അപ്പർ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഷോർട്സ് ആയിട്ട് നമുക്ക് ഈ ഒരു പാൻറ്റ് എടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ജാസ് പാൻറ്റ് എടുക്കാം. മെയിൻലി ഞാൻ ഷോർട്സിൽ ഞാൻ ജസ്റ്റ് ഈ ഒരു ജാസ് പാൻറ്റ്, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മറ്റേ പാനാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഇടുന്നതായിരിക്കും. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ അടുത്ത് തന്നെ ഹോളിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയ ഇവൻറ്റിൻ്റെ ഈ ഒരു മാസ്ക് ഉണ്ടാവും. ആ ഒരു മാസ്ക് എടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് എല്ലാവരെയും ഉണ്ടാവും ഈ ഒരു ബ്ലൂ ക്യാപ്പ് ബാക്കിലോട്ട് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു ബ്ലൂ ക്യാപ്പും കൂടി എടുക്കാം. വേണമെങ്കിൽ നമുക്ക് നേരത്തെ മാറ്റിയ പോലെ തന്നെ ഈ ഒരു വൈറ്റ് ഷൂ ഇടാം. സോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വൈറ്റ് ഷൂ അല്ലെങ്കിൽ നമുക്ക് ബൂട്ടും ചൂസ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്തൊരു കോമ്പിനേഷൻ എന്ന് പറയുന്നത്. കാണുമ്പോൾ തന്നെ അത്യാവശ്യം ക്ലാസി ആയിട്ടുള്ള അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് കിട്ടിയെന്ന് തോന്നാത്ത രീതിയിലുള്ള ഒരു വണ്ടിയിലാണ്. അപ്പോൾ ഈ ഒരു വണ്ടിയിൽ ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഒരു കോസ്റ്റ്യൂം ഇഷ്ടപ്പെട്ട താഴെ കമൻറ്റ് ചെയ്യാം. സോ ഗൈസ്, അപ്പോൾ നമുക്ക് അടുത്ത കോസ്റ്റ്യൂം ഇത് അല്ലെങ്കിൽ കോമ്പിനേഷനിലോട്ട് പോവാം. അടുത്ത കോമ്പിനേഷനിലോട്ട് പോവാന്ന് വെച്ച് കഴിയുമ്പോൾ ഇത് ഒരുപാട് ഏറെ ഉണ്ടാവുന്ന ഒരു വണ്ടി തന്നെയാണ്. ഒന്നില്ലെങ്കിലും ഈ ഒരു ബോഡി അല്ലെങ്കിൽ ഈ ഒരു ബോഡി എല്ലാവരുടെയും ഉണ്ടാവും. സോ ഇതിലകത്ത് ഇനി നമ്മൾ മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. നേരത്തെ ഇട്ട വണ്ടിലിൻ്റെ ഏകദേശം അതുപോലെ തന്നെ ജാസ് പാൻറ്റ്, വൈറ്റ് ഷൂ, ഈ ഒരു മാസ്ക്, പിന്നെ നമ്മുടെ ക്യാപ്പ്, ഓക്കെ, ഒന്നും മാറ്റേണ്ട ആവശ്യമില്ല. ഇനി അല്ലാതെ നിങ്ങൾക്ക് ഈ ഒരു ക്യാപ്പ് മാസ്ക് വേണ്ടാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ജോക്കർ ഇടാവുന്നതാണ്. എന്നാൽ കൂടെ കോമ്പിനേഷൻ പക്കയാണ്. ഇപ്പോഴും പലരും യൂസ് ചെയ്യുന്ന ഒരു ബണ്ടിലാണ്. റേസ്റ്റാറൊക്കെ ഒരു ടൈമിൽ ഫുൾ ടൈം ഇടുന്ന ഒരു ബണ്ടിലായിരുന്നു അല്ലെങ്കിൽ ഒരു കോമ്പിനേഷൻ ആയിരുന്നു ഇതെന്ന് പറയുന്നത്.
പലപ്പോഴും പലവരും ഇപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു ബണ്ടിൽ തന്നെയാണിത്. അപ്പോൾ ഈ ഒരു ബണ്ടിൽ ഇഷ്ടപ്പെട്ട ഓരോ പാടി നടക്കാൻ വേണ്ടിയാ. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷനിലോട്ട് പോവുകയാണ്. അപ്പോൾ ഈ ഒരു ബണ്ടിൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേരെല്ലാം ഉണ്ടാവും. ഇതൊരു ഗോൾഡ് റോയൽ ബണ്ടിലാണ്. ഇത് ഗോൾഡ് റോയൽ കൊടുത്താണെങ്കിൽ കൂടെ ഒരുപാട് റിച്ച് ആയിട്ടുള്ള യൂട്യൂബേഴ്സ് വരെ അവരുടെ മോണ്ടേജ് വീഡിയോസിലെല്ലാം അവർ യൂസ് ചെയ്യുന്ന ഒരു ബോഡിയാണ് ഈ ഒരു ഗോൾഡ് റോയൽ ബണ്ടിൽ എന്ന് പറയുന്നത്. സോ ഈ ഒരു ബണ്ടിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജാസ്മാനിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇടാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു മാസ്കിൻ്റെ കൂടെ ഇടാം. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹോളിക്ക് കിട്ടിയ ആ ഒരു ബണ്ടിലിൻ്റെ മാസ്കും പിന്നെ അല്ല നമ്മുടെ ആ ബ്ലൂ ക്യാപ്പും കൂടി ഇട്ട് കഴിഞ്ഞാലും ഈ ഒരു ബണ്ടിൽ ഇവിടെ സെറ്റാണ്. സോ ഈ ഒരു കോമ്പിനേഷൻ പലരും ഇപ്പോഴും ഫോളോ ചെയ്യുന്ന ഒരു കോമ്പിനേഷനാണ്. ഒരുപാട് ഫാൻസൊക്കെ ഉള്ള ഒരു കോമ്പിനേഷനാണ് കേട്ടോ. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കോമ്പിനേഷൻസ് കാര്യങ്ങൾ. സോ ഒരുപാട് ഒരു കാര്യം കൂടി ഞാൻ കറക്റ്റായിട്ട് പറയാം. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി നോൺ ടോപ്പ് ഓഫ് പ്ലേയേഴ്സ്. അതല്ലാന്നുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും മാസത്തിൽ എപ്പോഴെങ്കിലും ടോപ്പ് ചെയ്യുന്ന പ്ലേയേഴ്സിന് വേണ്ടിയാണ്. ടോപ്പ് ചെയ്ത് നിറയെ ബണ്ടിൽസ് എല്ലാവരും എടുത്ത വീഡിയോ അവർ ഈ ഒരു വീഡിയോ കണ്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല, അവർക്ക് തമാശയായിട്ട് തോന്നിയിരിക്കാം. എന്നാലും ടോപ്പ് ചെയ്യാത്തവരുടെ അവസ്ഥ ടോപ്പ് ചെയ്യാത്തവർക്ക് എല്ലാവരും ഉള്ളൂ. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് അടിക്കുക. ഫ്രീഫയർ ഇരിക്കുന്ന എല്ലാ കൂട്ടിലോട്ടും ഷെയർ ചെയ്ത് കൊടുത്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യാനായിട്ട് നോക്കുക. സോ ഇതുപോലൊരു കണ്ടൻ്റായിട്ട് അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നവരെ ബൈ ബൈ.